അവരുടെ ആ ഓട്ടം അതിശക്തമായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഇത്രയധികം വേഗതയിൽ അവർ ഓടിയിട്ടില്ല. കാരണം കാട്ടിലെ എല്ലാവരും ഭയക്കുന്ന ഒരു ജീവിയായിരുന്നു അവരുടെ പിറകിൽ കൂടിയിരുന്നത്. എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന ചിന്ത മാത്രമാണ് അവരുടെ ഉള്ളിൽ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും അവരെ ഭക്ഷിക്കണമെന്ന ചിന്ത മാത്രമാണ് അവരെ പിന്തുടരുന്നവനും ഉള്ളത്. കാരണം 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഇവരിൽ ഒരാളെയെങ്കിലും ഭക്ഷിച്ചില്ലെങ്കിൽ ഇനി എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല. അങ്ങനെ 2 കൂട്ടരും സ്വന്തം ജീവന് വേണ്ടിയുള്ള ഓട്ടം തുടർന്നു. പെട്ടെന്നാണ് മാനുകൾ ആ കാഴ്ച കണ്ടത്. അവരുടെ ഓട്ടം നിലച്ചു, അവരുടെ കാലുകൾ മരവിച്ചു അവസ്ഥയിലായി. തങ്ങളെ ഭക്ഷിക്കുവാൻ വരുന്ന ജീവിയുടെ കാര്യം പോലും അവർ ആ നിമിഷം മറന്നു. അവർ ഇപ്പോൾ നോക്കുന്നത് അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ശത്രുവിനെയാണ്. വളരെ കുറച്ച് ആക്രമണം മാത്രമേ നേരിട്ടുള്ളൂ എങ്കിലും ജീവിതാവസാനം വരെ അവരെ പേടിക്കുവാൻ അത് ധാരാളമായിരുന്നു. ഒരു രാത്രി കൊണ്ട് ഒരു കാട്ടിലെ എല്ലാ ജീവികളെയും ഭക്ഷിക്കുവാൻ അവന് സാധിക്കുമായിരുന്നു. മറ്റു ശത്രുക്കൾ വിശപ്പ് മാറ്റുവാൻ അവരെ ആക്രമിക്കുന്നുവെങ്കിൽ ഇവൻ്റെ കാര്യം ഇങ്ങനെയല്ല. അവൻ്റെ വിശപ്പ് ഒരിക്കലും അണയില്ല. അങ്ങനെ ആ മാനുകൾ അവൻ്റെ മുന്നിൽ പകച്ചു നിന്നു. എന്തിനേറെ പറയുന്നു, അവരെ പിന്തുടർന്ന ആ ഭീകരജീവിയും അവൻ്റെ മുന്നിൽ വിറച്ചു നിന്നു. വന്യജീവികൾക്കെല്ലാം തന്നെ തീ എന്ന് ഒരു പേടി സ്വപ്നമായിരുന്നു. വെറും മണിക്കൂറുകൾ കൊണ്ട് ഒരു കാട് മുഴുവൻ ഭക്ഷിക്കാൻ അവന് കഴിയും. കാട്ടിലെ അതിഭീകരന്മാർക്ക് പോലും അവനെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല. അതിന് കഴിഞ്ഞതോ കാട്ടിലെ ദുർബലരായ ഒരു ഇരുകാലി മൃഗത്തിന്. ആ ഇരുകാലി മൃഗത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുന്നതായിരുന്നു ആ സംഭവം. പിന്നീട് കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം ഭയത്തിൻ്റെ കണ്ണോടുകൂടി അവരെ നോക്കുവാൻ ആരംഭിച്ചു. അതിഭീകരന്മാരൊന്നും അവരെ സ്പർശിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. എന്നാലും അതുമാത്രമായിരുന്നില്ല മാറ്റങ്ങൾ. ഒറ്റപ്പെട്ട് താമസിച്ചിരുന്ന ആ മൃഗങ്ങൾ തീയുടെ വരവോടുകൂടി കൂട്ടം കൂടുവാൻ ആരംഭിച്ചു. രാത്രിയോടെ അന്ധകാരത്തിൽ നിന്നും രക്ഷ തേടുവാൻ അവർ തീ ഉപയോഗിച്ചു. കൂട്ടം കൂട്ടമായിരുന്നു അവർ അതിനെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആ മൃഗങ്ങൾ പതിയെ പതിയെ കൂട്ടം കൂട്ടമായി ജീവിക്കാൻ തുടങ്ങി. അവരുടെ ബന്ധങ്ങളും സമുദായങ്ങളും അതിവിപുലമായി വളരുവാൻ അത് സഹായിച്ചു. എന്നാൽ അവരുടെ കാര്യങ്ങൾ തീർന്നില്ല. അവരുടെ ഭക്ഷണ രീതിയിൽ വരെ അവർ തീ ഉപയോഗിക്കുവാൻ തുടങ്ങി. തീയുടെ ഈ ഉപയോഗം അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറ്റം സൃഷ്ടിച്ചു. തീയുടെ വരവിന് മുൻപ് ആ മൃഗങ്ങൾ എല്ലാത്തിനെയും പച്ചയായിരുന്നു അവർ കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ തലച്ചോറിന് മറ്റ് പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം ലഭിക്കുമായിരുന്നില്ല. എന്നാൽ തീയുടെ വരവ് കഥ മാറ്റിമറിച്ചു. ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങിയതോടെ ദഹനം അവരുടെ ശരീരത്തിന് ലളിതമായ ഒരു പ്രവർത്തനമായി മാറി. അതുകൊണ്ട് തന്നെ തലച്ചോറിന് ആവശ്യത്തിലധികം ഊർജം ലഭിക്കുവാൻ തുടങ്ങി. അതായത് അവരുടെ തലച്ചോറ് മറ്റ് മൃഗങ്ങളെക്കാൾ സങ്കീർണമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അവർ ചിന്തിക്കുവാൻ ആരംഭിച്ചു. തീ ആ ഒരു ഇരുകാലി മൃഗങ്ങളെ പരിണാമത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. അല്ല, ഒന്ന് മാത്രമല്ല അവരെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത്. മറ്റു നിരവധി കഥാപാത്രങ്ങൾ ഇനിയും കഥയിലുണ്ട്. അവരെക്കുറിച്ചെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കാം.